അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള നെയ്ച്ചോറും പിന്നെ അതേപോലെ തന്നെ ചില്ലി ബീഫ് കൂടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാ കൊത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചില്ലി ബീഫ് റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ലാസ്റ്റ് ഒരു മിക്സിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ വറുത്തെടുക്കുന്നത്. അതേ എണ്ണയിൽ തന്നെ വെളുത്തുള്ളി ചെറിയതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും പിന്നെ കറിവേപ്പില പിന്നെ പച്ചമുളക് കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ ഞാനിവിടെ ബീഫ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫാണ്. എല്ലുകളോട് കൂടിയിട്ടുള്ളതിനേക്കാളും നല്ലത് എല്ലില്ലാത്ത ബീഫ് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തത് തന്നെ ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിച്ചതാണ്. ഇതൊരു 500 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കത്രിക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ ഇതേപോലെ നീളത്തിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് കട്ട് ചെയ്തതെല്ലാം കൂടി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലെന്ന് വെച്ചാൽ ഇതേപോലെ അരിപ്പയിലിട്ട് കഴുകിയെടുക്കുന്നതാണ്. ഇനി ഈ കഴുകി വൃത്തിയാക്കിയതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2.5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താലേ എല്ലായിടത്തും എത്താൻ കഴിയും. എല്ലായിടത്തും മസാലകളൊക്കെ നല്ലോണം പിടിച്ചു വരും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാറിനേറ്റ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു നനവ് ഈ ബീഫിൽ നിന്ന് തന്നെ കിട്ടും. കണ്ടാവും, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. ഇനി ഇതൊരു 1 മണിക്കൂറോളം മൂടി വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റോളം വെച്ചാൽ മതി. ഇനി ഈ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനായി ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഗീയും പിന്നെ 2 ടേബിൾ സ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 കറുവപ്പട്ട, 4 ഏലക്ക, പിന്നെ 3-4 ഇമ്പൂ, പിന്നെ ഒരു വലിയ സവാള നീളത്തിലായി കട്ട് ചെയ്തതും, പിന്നെ 3-4 കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി നീളത്തിലായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വയനാടൻ കൈമയാണ്. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ ഞാൻ എടുക്കാറുള്ളത് ഈ ഒരു റൈസാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചൂടുവെള്ളമാണ്
ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ വേഗം നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാൻ കഴിയും. വേറൊരു പാത്രത്തിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇത് വേവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ മാരിനേഷൻ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഞാൻ റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിനെ വറുത്തെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് തന്നെ ഇതുണ്ടാകും കൂടുതൽ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു പരിവാകുമ്പോൾ നമ്മൾ വറുത്ത് കോരിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, രണ്ട് മൂന്ന് ബാച്ച് ആക്കിയിട്ടാണ് ഞാനിവിടെ വറുത്ത് കോരുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ ബാച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്ച്ചോറിൻ്റെ ചെറിയ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. കണ്ടോ, ഇനി കുറച്ചുകൂടി ഒരു വേവുണ്ട്. അപ്പം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് റെഡിയാക്കാം. അതിനിടയിൽ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വേഗം വെന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കുക്കറിലിട്ടിട്ടൊന്നും വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം ഒന്ന് വേവാനുള്ള ഒരു ടൈം കൊടുക്കണം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബാച്ചും ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നേരത്തെ ഫസ്റ്റ് തന്നെ വറുത്ത് വെച്ച എല്ലാ ചേരുവകളും ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബീഫും ആ തേങ്ങാ കൊത്തിൻ്റെ ടേസ്റ്റും ആ എരിവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പച്ചമുളക് ഇട്ടതും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നെയ്ച്ചോറ് സെർവ് ചെയ്യാം. അപ്പം നല്ല ചൂടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറും പിന്നെ കറമുറാന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് ചില്ലി കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.